നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്, നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ ചിലപ്പോൾ ഇനി ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് സത്യമാണ്, സച്ചി എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഒരു പുതിയ ചിത്രം കൂടി വരുന്നു. പൃഥ്വിരാജ് നായകനായിട്ടുള്ള ഒരു ചിത്രം 2020 നമുക്ക് ഇന്ത്യൻ കലാമേഖലയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് നിരവധി കലാകാരന്മാരെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. അതിനകത്ത് മലയാളത്തിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായിരുന്നു സംവിധായകനായിട്ടുള്ള സച്ചിയുടെ മരണം. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് സിനിമാ മേഖലയിലുള്ളവർക്ക് അല്ലെങ്കിൽ നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം ചെയ്ത വളരെ കുറച്ച് സിനിമകളാണെങ്കിൽ പോലും ആ സിനിമകൾ തന്നെയായിരുന്നു, അതിൻ്റെ ക്വാളിറ്റി തന്നെയായിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അവസാനം പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന ചിത്രം പോലും ഒരു വലിയ വിജയമായി മാറി എന്നതിനേക്കാൾ അപ്പുറം വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ അല്ലെങ്കിൽ സ്നേഹം പിടിച്ചു പറ്റിയ ഒരു ചിത്രമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമായിട്ടുള്ള അനാർക്കലി, ഈ രണ്ട് ചിത്രങ്ങളിലും നായകൻ പൃഥ്വിരാജ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നതും പൃഥ്വിരാജ് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പൃഥ്വിരാജും അദ്ദേഹവും തമ്മിൽ ഒരു വലിയ സൗഹൃദം നിലനിന്നിരുന്നു എന്നുള്ളൊരു കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം എഴുതി പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന പല സ്ക്രിപ്റ്റുകളും ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം പിന്നീട് പൃഥ്വിരാജിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ സിനിമയാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന, മമ്മൂട്ടിക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ഒരു വലിയ ചിത്രം, അതും പൃഥ്വിരാജിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയുള്ള വേറൊരു വാർത്ത വന്നിരിക്കുന്നു. ഇത് സച്ചി വളരെയധികം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ച പൃഥ്വിരാജുമായിട്ട് സംസാരിച്ച് റെഡിയാക്കി വച്ചിരുന്ന ഒരു ചിത്രമാണ് ഇന്ന് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ പറയാൻ പോകുന്നത്. കാരണം ആ സിനിമയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയായി, ആ സിനിമ റണ്ണിങ്ങിലാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിലായത്ത് ബുദ്ധ എന്ന പേരിലാണ് ചിത്രം അറിയപ്പെടുന്നത്. വിലായത്ത് ബുദ്ധ, ഇത് കൃത്യമായിട്ടൊരു നോവലാണ്. ആ നോവലിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഈ പറഞ്ഞ സച്ചി എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനെ പറ്റിയ ഒരു സബ്ജക്റ്റാണ്, മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമകൾ സബ്ജക്റ്റാണ്, പൃഥ്വിരാജിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ആ പുസ്തകത്തിൻ്റെ കഥ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറയൂരിലെ ചന്ദനക്കാടുകളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മറയൂരിലെ ചന്ദനക്കാടിലെ വളരെ വിശേഷപ്പെട്ട ഒരു ചന്ദനമരത്തിൻ്റെ മോഷണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഗുരുവും കൊള്ളക്കാരനായിട്ടുള്ള ഒരു ശിഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇതിനകത്ത് പറയുന്നത്. ഈ കൊള്ളക്കാരനായിട്ടുള്ള ശിഷ്യനായിട്ടാണ് പൃഥ്വിരാജ് ഇതിനകത്ത് അഭിനയിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പൃഥ്വിരാജ് ഒരു കൊള്ളക്കാരനായിട്ട് അല്ലെങ്കിൽ കള്ളക്കടത്തുകാരൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് കൊള്ളക്കാരനായിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഈ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി വച്ചിരിക്കുന്നതാണ് സച്ചി. ഈ നോവലിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ പുസ്തകം സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. നോവൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആക്ഷനും പ്രണയത്തിനും വികാരത്തിനും എന്താണ് പ്രതികാരത്തിനും എല്ലാത്തിനും വലിയ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു നല്ല ഒരു നോവൽ തന്നെയാണ് ഈ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പുസ്തകം. ആ സിനിമ ആ ഒരു സബ്ജക്റ്റിനെ അതേപടി സിനിമയാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ഇതിനു മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് തന്നെയാലും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ജയൻ നമ്പ്യാരാണ് ഇപ്പോൾ പൃഥ്വിരാജിന് വേണ്ടി ഈ സിനിമ ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാർത്തകൾ സത്യമാണ് എന്ന് തന്നെ ആണ് വിശ്വസിക്കുന്നത്. കാരണം അതിനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ അടുത്ത ഒരു സിനിമ ഓണായിരിക്കുന്നു, അതും സച്ചിയുടെ തിരക്കഥയിൽ. വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം.